മണ്ടന്മാരാകാൻ പാടില്ല, ഒരിക്കലും മണ്ടന്മാരാകാൻ പാടില്ല. നിങ്ങൾ കുറേ 80 മാർക്കിനും നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. ഹായ് ഓൾ, ഡയറക്റ്റ് ആയി കാര്യത്തിലേക്ക് വരാം. ഒരു സങ്കടം പറയാൻ വന്നതാണ്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സാമിൻ്റെ വാല്യൂഷനെ ബന്ധപ്പെട്ടുകൊണ്ട്. ധാരാളം പേരൻസ് വിളിച്ചു, ധാരാളം കുട്ടികൾ വിളിച്ചു, സാറേ ഈ വർഷം ഇങ്ങനെയാണോ വാല്യൂഷൻ എന്നൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നല്ല കാര്യം ഞാൻ പറഞ്ഞു, അത് ഒരു സാധ്യതയാണ്. ഈ സാധ്യതയാണ് ഞാനിവിടെ ഊന്നി ഊന്നി പറയുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് നിങ്ങളുടെ ടാബുലേഷൻ നടക്കുക അത് അങ്ങനെ തന്നെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കണം. അങ്ങനെയല്ല എങ്കിൽ എൻ്റെ സിസ്റ്റം എന്താവും, ഡാമേജ് ആവും. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ല എങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ടാബ്ലറ്റ് ചെയ്യുന്നതാണ് ആ ഒരു സോറി ടാബ്ലറ്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ നടത്തുക എങ്ങനെയാണ്, അതാണ് നമ്മുടെ വീഡിയോൻ്റെ കാര്യം. നോക്കൂ, ഞാനൊരു കാര്യം, ചെറിയൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ആ ചോദ്യം എങ്ങനെയാണ്, നമുക്ക് പ്രധാനമായിട്ടും കുട്ടികളെ രണ്ട് രീതി തരംതിരിക്കാൻ പറ്റും. ഒന്നാമത്തെ കുട്ടി, ഒരു കുട്ടി അവൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കും. പഠിക്കുക എന്ന് പറയുന്നത് സിമ്പിളായ കാര്യമാണോ? നിങ്ങൾ പറ, ഭയങ്കര സിമ്പിളാണോ? അല്ല, ആ കുട്ടി നേരത്തെ അതിരാവിലെ എഴുന്നേൽക്കുന്നു, നന്നായിട്ട് പഠിക്കുന്നു, സ്കൂളിൽ പോയാലും കാര്യങ്ങളൊക്കെ വൃത്തിയായി ചെയ്യുന്നു, ഹോംവർക്കുകൾ കറക്റ്റായി ചെയ്യുന്നു, വീട്ടിൽ വൈകുന്നേരം എത്തിക്കഴിഞ്ഞാൽ അവൻ പഠിക്കുന്നു, അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നല്ല വൃത്തിയായിട്ട് പഠിച്ചു പോകുന്നൊരു കുട്ടിയാണ്. ഓക്കെ, ഇവൻ ഫിസിക്സ് എക്സാം എഴുതി. ഓക്കെ, എക്സാം എഴുതി, ഏകദേശം 70 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു. എത്ര അറ്റൻഡ് ചെയ്തു? 70 മാർക്കിൻ്റെ ചോദ്യം. കാരണം ഇപ്പോൾ 80 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും, 40 മാർക്ക് കിട്ടിയാൽ മതി. 70 മാർക്കിൻ്റെ ചോദ്യം അറ്റൻഡ് ചെയ്തു. റിസൾട്ട് വന്ന സമയത്ത് ഈ കുട്ടിക്ക് 68 മാർക്കുണ്ട്. 70 മാർക്കിന് അറ്റൻഡ് ചെയ്ത് എത്ര മാർക്ക് കിട്ടി? 60 മാർക്ക് കിട്ടി. നല്ല കാര്യം അല്ലേ? ഏകദേശം ഫുൾ മാർക്കിന് അടുപ്പിച്ച് മാർക്ക് അദ്ദേഹം അവയെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവിടെ കിടക്കണേ 68 കിട്ടി, ക്ലിയർ. ഇനി മറ്റൊരു കുട്ടി, ഈ കുട്ടി ഒരു പാവം കുട്ടിയാണ്, അങ്ങനെ നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള കുട്ടിയൊന്നുമല്ല, എന്നാലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യാൻ പറ്റും, ഏകദേശം ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടീനെ പോലെ അതിരാവിലെ എഴുന്നിട്ട് വായിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ സമയം പഠനവുമായി ബന്ധപ്പെട്ട ആറ്റിറ്റ്യൂഡ് ചെയ്യാനോ ഒന്നും ഇദ്ദേഹം പെരുമാറാറില്ല, ശ്രമിക്കാറില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ശ്രമിച്ചാൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി എക്സാം എഴുതുന്നു, നമുക്ക് ഏകദേശം 32-33 ചോദ്യങ്ങൾ ഉണ്ടാവും ഫിസിക്സിന്. അങ്ങനെ ചോദ്യങ്ങളൊക്കെ എഴുതി, എഴുതിയ സമയത്ത് ഒരു ഓരോ ചോദ്യങ്ങളും ഇവൻ എന്ത് ചെയ്യുന്ന അറിയോ, ഓൾമോസ്റ്റ് എല്ലാ ചോദ്യം അറ്റൻഡ് ചെയ്തു. കാരണം എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഓർമ്മയിൽ വരുമല്ലോ, എല്ലാ ചോദ്യം അറ്റൻഡ് ചെയ്യുകയും ഓൾമോസ്റ്റ് ഒരു 1.5-1.5 റേഞ്ചിൽ എല്ലാത്തിനും ഉത്തരം സോറി മാർക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ മാർക്ക് കിട്ടിയ സമയത്ത് ഇവന് കിട്ടിയ മാർക്ക് 42 മാർക്കാണ്. എത്ര കിട്ടി? 42 മാർക്ക്. അതായത് 32 ചോദ്യങ്ങളുണ്ട്, അതിൽ ഏകദേശം ഒരു 1.5-1.5 മാർക്ക് വീതം ആവറേജ് കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. അപ്പം 42 മാർക്ക് കിട്ടി, ക്ലിയർ. ആദ്യത്തെ കുട്ടിക്ക് 70-ൽ 68 മാർക്കും രണ്ടാമത്തെ കുട്ടിക്ക് എത്ര, ഈ കുട്ടി 80-ൽ എഴുതിയിട്ടുണ്ട്, കാരണം എല്ലാ ക്വസ്റ്റിനും എഴുതിയിട്ടുണ്ടാവും. 80 എത്ര മാർക്ക് കിട്ടി? 42 മാർക്കും കിട്ടി. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് പറ? നിങ്ങൾ ഇതുവരെ വിചാരിച്ച് വെച്ച സിസ്റ്റം പ്രകാരം ഔട്ട്പുട്ട് എന്താണ്? നിങ്ങളെ വീട്ടിൽ സോറി നിങ്ങളെ ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞേ നിങ്ങൾ മാക്സിമം മാർക്ക് അറ്റൻഡ് ചെയ്യൂ അല്ലേ? മാക്സിമം മാർക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40-ൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 40 മാർക്ക് കിട്ടും. ക്ലിയറാണോ? ഇതല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇതല്ലേ നിങ്ങളെ ധാരണ? ഓക്കെ, ഇനി ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, 68 മാർക്ക് കുട്ടി കിട്ടിയും 80-ൽ 42 മാർക്ക് കുട്ടി കിട്ടിയും ഉണ്ട്, ഇവരുടെ റിസൾട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്? കൂടുതൽ മാർക്ക് കൊടുക്കാൻ പറ്റുമോ? 40-ൽ അല്ലേ, ഔട്ട് ഓഫ് 40 അല്ലേ? അപ്പൊ എത്ര മാർക്ക് കൊടുക്കും രണ്ടുപേർക്കും? 40 കൊടുക്കും. 68 മാർക്ക് കുട്ടിക്ക് 40 കൊടുക്കുന്നു, 42 മാർക്ക് കുട്ടി എന്ത് കൊടുക്കുന്നു? 40 മാർക്ക് കൊടുക്കുന്നു. സിസ്റ്റം കറക്റ്റായോ? ഞാൻ ചോദിക്കട്ടെ, ഇത് ന്യായമായ വാല്യൂഷനാണോ? എൻ്റെ ചോദ്യം അത്രേ ഉള്ളൂ, ഇത് ന്യായമായ വാല്യൂഷനാണോ? ഞാൻ എൻ്റെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടി പറ, എൻ്റെ അഭിപ്രായം, എൻ്റെ ആഗ്രഹം എല്ലാവർക്കും മാർക്ക് കിട്ടണം തന്നെയാണ്, എല്ലാവർക്കും മാർക്ക് കിട്ടണം, അതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഈ രീതിയിലാണ് വാല്യൂഷനെങ്കിൽ അത് ന്യായമാണോ? നിങ്ങൾ പറ, നിങ്ങൾ പറ. അല്ല, ഒരിക്കലുമല്ല. ഇങ്ങനെയാണ് വാല്യൂഷനെങ്കിൽ എക്സാം എഴുതുന്ന 99% കുട്ടികൾക്ക് ഫുൾ മാർക്കായിരിക്കും. ആണോ? നിങ്ങൾ പറ. കൂടുതൽ മാർക്കിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ
മാർക്ക് ചോദ്യങ്ങൾക്കും അത്യാവശ്യം ഒരു ഒരു മാർക്കോ ഒന്നര മാർക്കോ വെച്ച് ആവറേജ് നേടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് 40 കിട്ടും. കിട്ടിക്കോട്ടെ, നമുക്ക് വിഷമമല്ല, എനിക്ക് വിഷമമല്ല, നിങ്ങൾക്ക് ആർക്കും വിഷമമല്ല, സന്തോഷമുള്ളൂ, എല്ലാവർക്കും മാർക്ക് വരട്ടെ. പക്ഷെ സിസ്റ്റം ഡാമേജ് ആയോ ഇല്ലയോ? സിസ്റ്റം ഡാമേജ് ആയോ ഇല്ലയോ? നിങ്ങൾ പറയാം സിസ്റ്റം ഡാമേജ് ആയോ? ഡാമേജ് ആയില്ലേ? നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് 40 മാർക്ക്, തീരെ പഠിക്കാത്ത അല്ലെങ്കിൽ ആവറേജ് ആയ കുട്ടിക്ക് 40 മാർക്ക് എന്ന് പറയുമ്പം, ഈ മാർക്ക് കൊണ്ട് നമ്മൾ പ്ലസ് വണ്ണിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും 3 ഭാഗങ്ങൾ തിരഞ്ഞെടുക്കണം. സയൻസ്, കെമിസ്ട്രി, പിന്നെ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് തിരഞ്ഞെടുത്ത് മുന്നോട്ടേക്ക് പോകണ്ടേ? അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് വെച്ച് കാറ്റഗറൈസ് ചെയ്യും? നിങ്ങൾ പറ. എന്നെ തെറി വിളിച്ച കുറേ ആൾക്കാരുണ്ട്, അവരെനിക്കിത് മറുപടി കിട്ടണം. എനിക്ക് നിങ്ങൾ പറ, എന്ത് കാറ്റഗറൈസേഷനാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. ഇതൊരു ചോദ്യം തന്നെയല്ലേ? അല്ലേ? ഇനി നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയും. കമൻറ്റ് ബോക്സ് ഞാൻ അവിടെ നിങ്ങൾക്ക് തുറന്നു വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായം പറ. ഞാൻ ചോദിച്ചു നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ടാബ്ലറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങളെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണ്, കണ്ടതിന് ശേഷം അഭിപ്രായം പറ. എന്നിട്ട് നിങ്ങൾ സ്വയം തിരിച്ചറിയുക, നിങ്ങൾ മണ്ടന്മാരാകാൻ പാടില്ല, ഒരിക്കലും മണ്ടന്മാരാകാൻ പാടില്ല. നിങ്ങൾ കുറേ 80 മാർക്കിനും നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾ പറ, ഇതാണ് സിസ്റ്റം എങ്കിൽ നമ്മുടെ സിസ്റ്റം ഡാമേജ് ആണ്. എനിക്ക് ഉറപ്പാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ല സിസ്റ്റമാണ്. അവിടെ ഇരിക്കുന്ന പൊട്ടന്മാരൊന്നും അല്ല, അവർ കണ്ടറിഞ്ഞ് ചെയ്യുള്ളൂ. കാരണം നമ്മുടെ സിസ്റ്റം പ്രകാരം മുന്നോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക്കായ വാല്യൂഷൻ നടന്നിരിക്കണം. സിസ്റ്റമാറ്റിക്കായ വാല്യൂഷൻ ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞ സാധ്യത തന്നെയാണ്. അങ്ങനെയാവുമ്പം ആ കുട്ടിക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഞാൻ അന്ന് ആ വീഡിയോയിൽ കാണിച്ച് ഏകദേശം 3-4 പേപ്പേഴ്സ് ഞാനൊരു വാല്യൂഷൻ നടത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ 4 പേപ്പറും ഫുൾ മാർക്ക് കിട്ടും ഒറ്റ കുട്ടീനെ കണ്ടിട്ടില്ല. അപ്പോൾ പല പേരൻസും ചോദിച്ചു, കുട്ടികളും ചോദിച്ചു, അല്ല സാറേ എത്ര മാർക്ക് കഴിയുമ്പോൾ ഫുൾ മാർക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. ടെൻഷൻ അടിക്കണ്ട, ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾ എൻ്റെ കയ്യിലുണ്ട്, പേപ്പറുണ്ട്, ഞാൻ എങ്ങനെയാണ് ആ വാല്യൂഷൻ കാണിച്ചുതരാം. അപ്പോൾ ഞാൻ നാളെ തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളുടെ വാല്യൂഷൻ്റെ പാറ്റേൺ അവരെങ്ങനെയാണ് എഴുതി നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടും എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. അത് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നെങ്കിൽ അങ്ങനെ നിൽക്കുക, നിങ്ങൾ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അങ്ങനെ തന്നെ പറയുക കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പം ഇത് കുറേ ദിവസം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവമായിരുന്നു. എക്സാം ആയതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് നിന്നാണ്. അല്ല, എനിക്ക് നല്ല സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ. ഈ രീതിയിൽ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ, എടാ എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടണം തന്നെയാണ്, പക്ഷെ നിങ്ങൾ പൊട്ടന്മാരാകാൻ പാടില്ല. ആരെ എന്തെങ്കിലും പറയുന്ന കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ പിറകെ പോയിട്ട് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.